രാജ്യത്ത് 6 സംസ്ഥാനങ്ങളിലായി 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ബി ജെ പി ആണ് ഈ സീറ്റുകളിൽ നമ്മൾ 7 സ്ഥലത്തെയും നോക്കുകയാണെങ്കിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയത് അല്ലെങ്കിൽ മുന്നിലെത്തിയതെന്ന് കാണാം. 7 നിയമസഭാ സീറ്റുകളിൽ 3 എണ്ണമാണ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായി ഉണ്ടായിരുന്നത്. അതിൽ ഒഡീഷയിലും യു പിയിലും ബീഹാറിലും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു. കോൺഗ്രസിൽ നിന്ന് ഹരിയാനയിൽ ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അദംപൂർ മണ്ഡലം ബി ജെ പിക്ക് കോൺഗ്രസിൽ നിന്ന് സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതേസമയം തന്നെ ബീഹാറിലെ ഒരു മണ്ഡലത്തിൽ ബി ജെ പി മത്സരിച്ചിരുന്നുവെങ്കിലും അവിടെ ആർ ജെ ഡി സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. മൊക്കാമ മണ്ഡലത്തിൽ ആർ ജെ ഡിക്ക് ആ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞു ശക്തമായ പോരാട്ടത്തിന് ഒടുവിൽ. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ദേശീയ ശ്രദ്ധയാകർഷിച്ച പോരാട്ടം നടന്നത് തെലങ്കാനയിലായിരുന്നു. അവിടെ മുനുഗോഡ് ഉപതെരഞ്ഞെടുപ്പിൽ തെലങ്കാന രാഷ്ട്രസമിതി 10,000-ൽ വോട്ടുകളുടെ വിജയമാണ് നിർണായകമായ വിജയമാണ് നേടിയത്. നമുക്കറിയാം, മിഷൻ സൗത്ത് അല്ലെങ്കിൽ തെക്കേ ഇന്ത്യ പിടിക്കാനുള്ള ബി ജെ പിയുടെയും മോദിയുടെയും അമിത്ഷായുടെയും ശ്രമങ്ങൾക്ക് അവർ ഏറ്റവും അടുത്തതായി കാണുന്നത് തെലങ്കാനയാണ് എന്നറിയാം. തെലങ്കാനയിലെ മുനുഗോഡിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ എത്തിച്ച നേതാവാണ് മത്സരിച്ചത്. പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ആ സീറ്റ് നിലനിർത്താൻ കഴിയുന്നില്ല, പരാജയപ്പെടുകയാണ്. 10,000-ൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് തെലങ്കാന രാഷ്ട്രസമിതി TRS അതിശക്തമായ പ്രചാരണങ്ങൾ, ബി ജെ പിയുടെ എല്ലാ പ്രചാരണത്തെയും അതിജീവിച്ചുകൊണ്ട് ആ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞിരിക്കുന്നു TRSന്. കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോയെന്ന് മാത്രമല്ല, കെട്ടിവെച്ച കാശ് കോൺഗ്രസിന് നഷ്ടമാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും TRSനെയും അതോടൊപ്പം തന്നെ KCRനെയും സംബന്ധിച്ചോളം ബി ജെ പിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന അതിശക്തമായ ഒരു വിജയമാണ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിനൊടുവിൽ ശ്രദ്ധേയമാകുന്ന മറ്റൊരു കാര്യം ബീഹാറിലെ ഗോപാൽഗഞ്ച് മണ്ഡലമാണ്. ഗോപാൽഗഞ്ച് മണ്ഡലത്തിൽ നമുക്ക് കാണാം, 1,794 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ബി ജെ പി ആർ ജെ ഡിക്ക് മേൽ നേടിയത്. ബി ജെ പി സ്ഥാനാർത്ഥി 70,053 വോട്ടുകളും ആർ ജെ ഡി സ്ഥാനാർത്ഥി 68,259 വോട്ടുകളുമാണ് നേടിയത്. അവിടെ 1,794 മാത്രമാണ് ബി ജെ പിയുടെ ഭൂരിപക്ഷം. നേരത്തെ കഴിഞ്ഞ തവണ ബി ജെ പി 36,500 വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണ് ഇത്. അവിടെ ഇത്തവണ മഹാസഖ്യം നിതീഷ് കുമാറും അതോടൊപ്പം തന്നെ തേജസ്വി യാദവും കൈകോർത്തതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ 1,794 ബി ജെ പിക്ക് ഭൂരിപക്ഷം നേടിയത്. പക്ഷേ അവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഏറ്റവും താഴെ നമുക്ക് കാണാം, 2 പാർട്ടികൾ ബി ജെ പിക്കെതിരെ, ബി ജെ പിയെ പ്രധാന ശത്രുവാണ് എന്ന് പറയുന്ന AIMM അതോടൊപ്പം തന്നെ BSP, ഈ 2 പാർട്ടികളും കൂടി 20,000-ന് മുകളിൽ വോട്ടുകളാണ് പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഈ 2 പാർട്ടികളും കൂടി 20,000-ൽ വോട്ടുകൾ നേടുമ്പോഴാണ് 1,700-ൽ വോട്ടുകൾക്ക് ബി ജെ പിക്ക് അവിടെ കഷ്ടിച്ച് കടന്നുകൂടാൻ കഴിഞ്ഞത് എന്നുള്ളത് കൂടി ഈ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ കാര്യമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ പ്രാദേശിക കക്ഷികളും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആർക്കാണ് നേട്ടം, ആർക്കാണ് കോട്ടം? ബിനുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. 7-ൽ 4 ബി ജെ പിക്ക് വിജയം. 3 മണ്ഡലങ്ങൾ നിലനിർത്തിയപ്പോൾ 1 പിടിച്ചെടുത്തു. തെലങ്കാനയിൽ വിജയം പ്രതീക്ഷിച്ചെങ്കിൽ 10,000-ൽ വോട്ടുകൾക്ക് TRSന്റെ പിന്നിലാകേണ്ടി വന്നുവെന്നാണ് ഒടുവിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറിയ MLA തന്നെ മത്സരിപ്പിച്ചെങ്കിലും ആ പരീക്ഷണം പാളി. തീർച്ചയായും തെലങ്കാനയിലെ തോൽവി ബി ജെ പിയുടെ മിഷൻ സൗത്തിനേറ്റ തിരിച്ചടിയായെന്ന് പറയാം. അടുത്ത വർഷം തെലങ്കാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായിരുന്നെങ്കിൽ തെന്നിന്ത്യയിലെ തുടർന്നങ്ങോട്ടുള്ള നീക്കങ്ങൾക്കും ബി ജെ പിക്ക് ആത്മവിശ്വാസമായേനെ. മാത്രമല്ല ഹിമാചൽ, ഗുജറാത്ത് തെരഞ്ഞെടുപ്പുകളിൽ ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്തേനെ. എന്തായാലും കോൺഗ്രസിനെ സിറ്റിംഗ് മണ്ഡലത്തിൽ പരാജയപ്പെടുത്തി തെലങ്കാനയിൽ TRS മാനം കാത്തെന്ന് പറയാം. ബീഹാറിലെ ഗോപാൽഗഞ്ചിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലൂടെ ബി ജെ പി കടന്നുകയറി 1,700-ൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. പക്ഷേ ബി ജെ പിയെ വിട്ട് ആർ ജെ ഡിയെ കൂട്ടുപിടിച്ച് ബീഹാറിൽ സർക്കാരുണ്ടാക്കിയ JDUവിനോട് വീട്ടിയ മധുര പ്രതികാരമെന്ന് ആശ്വസിക്കാം. ഹരിയാനയിലെ അദംപൂർ മണ്ഡലം കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കാനായതും നേട്ടമായി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസ് പുറത്താക്കിയ കുൽദീപ് ബിഷ്ണോയി MLA ബി ജെ പിയിൽ ചേർന്നിരുന്നു. മകനിലൂടെ ആ മണ്ഡലം ബി ജെ പി പാളയത്തിലെത്തിക്കാൻ കുൽദീപ് ബിഷ്ണോയിക്കായി. ഉത്തർപ്രദേശിലെ ഗോല, ഗോകർണനാഥ്, ഒഡീഷയിലെ ധംനഗർ എന്നീ സിറ്റിംഗ് മണ്ഡലങ്ങൾ നിലനിർത്താനും ബി ജെ പിക്കായി. അതേസമയം മഹാരാഷ്ട്രയിലെ അന്ധേരി ഈസ്റ്റ് ശിവസേന ഉത്ഭവപക്ഷം നിലനിർത്തി. അവിടെ മരിച്ച MLAയോടുള്ള ആദരസൂചകമായി പ്രധാന പാർട്ടികളൊന്നും മത്സരത്തിനില്ലായിരുന്നു. ബീഹാറിലെ മക്കാമ സീറ്റ് നിലനിർത്തിയത് RJDക്കും ആശ്വാസമായി. ഒപ്പമുണ്ടായിരുന്ന 2 മണ്ഡലങ്ങൾ കൈവിട്ടതോടെ കോൺഗ്രസ് ചിത്രത്തിലെ ഇല്ലാതായിരിക്കുകയുമാണ്.